Hi all, welcome back. Appo inna nammal perakka vechittu 4 mani chayade kude ke kalikkan pattiyittulla oru adipoli snack inde recipe aanu to cheynathu. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന പേരക്ക പഴുക്കാത്ത പേരക്കയാണ് കേട്ടോ വേണ്ടത്. അതായത് മൂത്തിട്ട് കുറച്ച് ഉറപ്പുള്ള പേരക്ക ഉണ്ടാവുമല്ലോ, പഴുപ്പാവുന്നതിന് മുമ്പുള്ള ഒരു പേരക്ക, ആ ഒരു പേരക്കയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അതുപോലെയുള്ള അധികം പഴുക്കാത്ത പേരക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ പഴുക്കുണ്ട് കേട്ടോ, കുറച്ചൊരു പച്ച കളറിലുള്ള പേരക്ക എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പേരക്കയെ ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ നമുക്ക് എത്ര എണ്ണാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ സ്പൂണിന് ടേബിൾ സ്പൂണാണ് കേട്ടോ, അതിൽ നിറയെ ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂണ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ എരിവിന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, വെള്ളം കൂടി പോകരുത്. കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ചൂടായിരിക്കുന്ന പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അതാ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേരക്കൻ്റെ പീസൊക്കെ ഈ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടക്കതാ ഇതുപോലെ 2 സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പേരക്ക ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം കേട്ടോ. ചൂടോടുകൂടി കഴിക്കുമ്പോഴുള്ള ഏത് ബജി ആയാലും ടേസ്റ്റ് ഉണ്ടാകുക, തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കായ ബജിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ തന്നെയാണ്, വളരെ തിന്നായിട്ടുള്ള പേരക്കൻ്റെ പീസ് ആയതുകൊണ്ട് കായ ബജിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.